ആറളംഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പ്രവർത്തനം വീണ്ടും പ്രതിസന്ധിയിലാവുന്നു. പ്രിൻസിപ്പൽ കൂടി വിരമിച്ചതിടെ ആവശ്യത്തിന് അധ്യാപകരില്ലാതെ സ്കൂളിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. 2019 ആദിവാസി വിദ്യാർത്ഥികളുടെ തുടർ പഠനം കണക്കിലെടുത്ത് ഒരു സ്പെഷ്യൽ ഉത്തരവിലൂടെയാണ് ഇവിടെ പ്ലസ് വൺ ബാച്ചുകൾ ആരംഭിച്ചത്. 9 താൽക്കാലിക അധ്യാപകരെ നിയമിച്ചാണ് ക്ലാസുകൾ തുടങ്ങിയത്. ഹൈസ്കൂൾ പ്രധാനാധ്യാപികയ്ക്ക് പ്രിൻസിപ്പാളിന്റെ അധിക ചുമതലയും നൽകിയിരുന്നു. എന്നാൽ കോവിഡ് കാലത്ത് ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനം ഉൾപ്പെടെ പ്രതിസന്ധി സൃഷ്ടിച്ചത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. തുടർന്ന് നിരന്തര ഇടപെടലിനെ തുടർന്ന് 2021 മാർച്ച് മാസത്തിൽ പ്രിൻസിപ്പൽ തസ്തിക നിലവിൽ വന്നെങ്കിലും പ്രിൻസിപ്പാളിനെ നിയമിച്ചത് 2021 ഡിസംബർ മാസത്തിലാണ്. തലശ്ശേരി സൗത്ത് AEOയെ സ്ഥലമാറ്റം നൽകി പ്രിൻസിപ്പാളായി നിയമിച്ചു. 6 മാസം കഴിഞ്ഞാൽ വിരമിക്കൽ പ്രായമായ ആളെയാണ് ഇവിടെ പ്രിൻസിപ്പാളായി നിയമിച്ചത്. 2022 May 31 പ്രിൻസിപ്പാൾ വിരമിച്ചു. താൽക്കാലിക അധ്യാപകരുടെ കാലാവധി പൂർത്തീകരിച്ചതോടെ ഇവരുടെ സേവനവും ഇല്ലാതായി. പ്രിൻസിപ്പാളിന്റെ അധിക ചുമതല ഹൈസ്കൂൾ പ്രധാനാധ്യാപകന്റെ തലയിലുമായി. സ്ഥിരം അധ്യാപകരുടെ തസ്തിക സൃഷ്ടിക്കാനുള്ള അപേക്ഷകൾ നിരവധി തവണ നൽകിയെങ്കിലും ഇതൊന്നും ഇതുവരെയും പരിഗണിക്കപ്പെട്ടില്ല. 10-ാം ക്ലാസ് പരീക്ഷാഫലം വരുന്നതോടെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിക്കും. ക്ലാസ് തുടങ്ങുന്നതോടെ അധ്യാപകരും പ്രിൻസിപ്പളും ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നേരിടാൻ തുടങ്ങും. എത്രയും വേഗം പ്രിൻസിപ്പാളിനെയും തസ്തിക സൃഷ്ടിച്ച് അധ്യാപകരെയും നിയമിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം. ആറളംഫാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പ്രവർത്തനം വീണ്ടും ഒരു താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. 2019 ഇവിടെ പിന്നെ ഹയർ സെക്കൻഡറി ബാച്ച് അനുവദിച്ചത്, പ്ലസ് ടു ബാച്ച് അനുവദിച്ചത്. എന്നാൽ പിന്നെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഉള്ള അധ്യാപകരെ വെച്ചുകൊണ്ടായിരുന്നു അന്ന് ഈ ഇതിൻ്റെ പ്രവർത്തനം നടത്തിയിരുന്നത്. തുടർന്ന് കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷം, പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ശേഷമാണ് പ്രിൻസിപ്പളിനെ നിയമിച്ചത്. എന്നാൽ കഴിഞ്ഞ May 31 പ്രിൻസിപ്പൾ റിട്ടയർമെൻ്റ് ചെയ്ത് ഇവിടെ നിന്ന് പിന്നെ പോവുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലെ അല്ലെങ്കിൽ ഹൈസ്കൂൾ പ്രധാന അധ്യാപകനോ അധ്യാപികയ്ക്കോ പ്രിൻസിപ്പാളിൻ്റെ അധിക ചാർജ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ പ്രവർത്തിക്കുന്നത്. താൽക്കാലിക അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ 12-ാം തീയതി വരെയായിരുന്നു, അല്ല കഴിഞ്ഞ 9-ാം തീയതി വരെയായിരുന്നു പിന്നെ താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപകരുടെ സേവനം ലഭ്യമായിരിക്കുന്നത്. അതിനുശേഷം അധ്യാപകരുടെ സേവനവും ഇപ്പം പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ നടക്കുകയാണ്. പ്ലസ് ടുവിൻ്റെ പിന്നെ പ്ലസ് വണ്ണിൻ്റെ കഴിഞ്ഞ ബാച്ചിലെ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ ഇപ്പം പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 10-ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഫലം വരുന്നതോടുകൂടി പുതിയ ബാച്ചിലേക്കുള്ള പ്ലസ് വൺ ബാച്ചിലേക്കുള്ള അഡ്മിഷനും ആരംഭിക്കുമ്പോൾ ഈ ഇവരുടെ ഇതിൻ്റെ നിയന്ത്രണം എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഇത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് പ്രത്യേകമായി പ്രിൻസിപ്പാളും അധ്യാപകരുമില്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ പിന്നെ അധ്യാപകരെ നിയമിക്കുകയും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പാളിനെ പിന്നെ നിയമിക്കുകയും ചെയ്തുകൊണ്ട് പിന്നെ ഫലം മാറിയോ അല്ലെങ്കിൽ പ്രൊമോഷനോടുകൂടിയോ ഒക്കെ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് ഈ സ്ഥാപനം, പ്രത്യേകിച്ച് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം കാര്യമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് അറിയിക്കാനുള്ളത്.